അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനിൽ നാം ആഹാരവും പാനീയവും വൈകാരികമായ വിഷയങ്ങളും ലൈംഗികമായ കാര്യങ്ങളുമൊക്കെ റമദാനിൻ്റെ പകലിൽ നാം മാറ്റിവെക്കാറുണ്ട്. ഇതിൽ അറിയാതെ സംഭവിച്ചു പോകുന്നൊരു തെറ്റാണ് അറിയാതെ ആഹാരം കഴിക്കുക, അറിയാതെ വെള്ളം കുടിച്ചു പോവുക എന്നത്. സ്വാഭാവികമായും റമദാനിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ മറ്റു 11 മാസവും നമ്മൾ യഥേഷ്ടം ആഹാരം കഴിച്ചവരാണ്, വെള്ളം കുടിച്ചവരാണ്. അതേ ഓർമ്മക്ക് അറിയാതെ ആഹാരം കഴിച്ചു പോയി അല്ലെങ്കിൽ വെള്ളം കുടിച്ചു പോയി പെട്ടെന്നാണ് ഓർക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ എന്താണ് ചെയ്യുക? ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ വളരെ വ്യക്തമായി ചില സൂചനകൾ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. റമദാനിൻ്റെ സമയത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അവിടെ എന്തൊക്കെ അനുവദനീയമാണ്, എന്തൊക്കെ അനുവദനീയമല്ല എന്ന് സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഇതൊന്നും ആർക്കും സംശയമുള്ള തർക്കമുള്ള വിഷയങ്ങളല്ല, എങ്കിൽ കൂടി ഒന്ന് ഉണർത്തുവാനും പരസ്പരം അറിഞ്ഞിരിക്കുവാനും വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബക്കറയുടെ 187-ാമത്തെ ആയത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, വഖുലു വഷ്റബു, നിങ്ങൾ കുടിക്കുക, നിങ്ങൾ കഴിക്കുക, ഹത്ത യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ, സുബഹിയുടെ ഫജറിന്റെ പ്രഭാതത്തിന്റെ വെളുത്ത നൂലിൽ നിന്ന് രാത്രിയുടെ കറുത്ത നൂല് വ്യക്തമാകുന്നത് വരെ നിങ്ങൾ കഴിച്ചുകൊള്ളുക, നിങ്ങൾ കുടിച്ചുകൊള്ളുക. സുമ അത്യമു സുയാമ ഇലല്ലയിൽ, എന്നിട്ട് രാത്രി വരെ നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കുകയും ചെയ്യുക. അപ്പോൾ നോമ്പിന്റെ സമയമാണ് ഇവിടെ വിശദീകരിച്ചത്. അഥവാ സുബഹി മുതൽ അസ്തമയം വരെ ആഹാരമാവട്ടെ പാനീയമാവട്ടെ ശാരീരിക ബന്ധമാവട്ടെ ഇതൊക്കെ നിയന്ത്രിക്കണം. ഇതൊന്നും കഴിക്കാൻ പാടില്ല, ആഹാരം കഴിക്കാൻ പാടില്ല, അതേപോലെ പാനീയങ്ങൾ കുടിക്കാൻ പാടില്ല, ഭാര്യ ഭർത്തു ബന്ധം ശാരീരിക ബന്ധം പാടില്ല. ഇത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അറിയാതെ സംഭവിക്കുന്ന ഒന്നാണ് ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നത്. ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം, ഇദാ നസിയ ഫഅക്കല വശരിബ, ഒരാൾ മറന്നുകൊണ്ട് കഴിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ അവൻ്റെ നോമ്പ് മുറിഞ്ഞു പോവുകയില്ല. മറന്നുകൊണ്ടാണ് അവൻ കഴിക്കുന്നത്, മറന്നുകൊണ്ടാണ് അവൻ കുടിക്കുന്നത് എങ്കിൽ അവൻ്റെ നോമ്പ് മുറിഞ്ഞു പോവുകയില്ല. ഫലിയുതിമ്മ സൗമഹു, അവൻ നോമ്പ് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. കാരണം ഫഇന്നമ അത്അമഹുല്ലാഹു വസഖാഹു, പടച്ചവനാണ് അവനെ കുടിപ്പിച്ചതും അവനെ കഴിപ്പിച്ചതും. അപ്പോൾ സഹോദരങ്ങളെ, റമദാനിൻ്റെ പകലിൽ മറന്നു ഒരാൾ ആഹാരം കഴിച്ചു, വെള്ളം കുടിച്ചു എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കലാ വീട്ടേണ്ടതില്ല, ആ നോമ്പ് പൂർത്തിയാക്കിയാൽ മതി. കാരണം മറന്നാണ് അവനത് ചെയ്തത്, മനഃപൂർവ്വമല്ല, അവനെ മറപ്പിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അവൻ അറിയാതെ ആഹാരം കഴിച്ചു, വെള്ളം കുടിച്ചു എന്നതുകൊണ്ട് അവൻ്റെ നോമ്പ് ബാത്തിലാവുകയില്ല. ഫലിയുതിമ്മ സൗമഹു, അവൻ്റെ ബാക്കി നോമ്പ് പൂർത്തിയാക്കുക എന്നാണ്, ബാക്കി നോമ്പ് അസ്തമയം വരെ പൂർത്തിയാക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതേപോലെ ഇബ്നു മാജാ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ വലഅ അൻ ഉമ്മത്തി അൽ ഖതഅ വന്നിസ്യാൻ, എന്റെ ഉമ്മത്തിന്റെ മേൽ മറവി മൂലം എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത് പുറത്തു തരും, തിന്മ സംഭവിച്ചാൽ തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ഇത് ഇബ്നു മാജാ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, നമ്മളൊക്കെ സഹോദരിമാർ, പ്രത്യേകിച്ച് പുരുഷന്മാർ കുറവാണ്, സഹോദരിമാരാണ് കൂടുതൽ ഈ പാചകരംഗങ്ങളിൽ വീടുകളിലുള്ളത്. സഹോദരങ്ങൾ പലപ്പോഴും പാചകരംഗങ്ങളിൽ ഉണ്ടെങ്കിലും സ്ത്രീകൾ അത്രയും അടുക്കള കൈകാര്യം ചെയ്യാറില്ല. ഈ പുരുഷന്മാർ അടുക്കള കൈകാര്യം ചെയ്യുന്നത് ഇസ്ലാമികമായി തെറ്റോ ന്യൂനതയോ ഒരു കുറവോ ശ്രേഷ്ഠത കുറവോ ഒന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇസ്ലാമിലുള്ള വിഷയങ്ങളാണ്. ഭാര്യയ്ക്ക് മാത്രമാണ് അടുക്കള എന്നൊന്നും ഇസ്ലാമിലില്ല. പുരുഷൻ ഭർത്താവ് ഭാര്യയെ സഹായിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചിട്ടുണ്ട്. ഇനി ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ അടുക്കളയിൽ ആഹാരം പാകം ചെയ്യുമ്പോൾ ഉപ്പ് നോക്കുകയോ മധുരം നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് തെറ്റാണോ അല്ലേ? ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ലാ ബഅസ, ഒരു പ്രശ്നവും ഇല്ല. എന്തെങ്കിലും
കറിയുടെയോ മറ്റോ രുചി നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മാലം യദ്ഖുൽ ഹൽഖഹു, അവന്റെ ഹൽഖിൽ തൊണ്ടയിൽ കൂടി പുറത്തേക്ക് ഉള്ളിലേക്ക് അത് പോകരുത്. വഹുവ സ്വായിം, നോമ്പുകാരനായിരിക്കെ. അപ്പൊ നോമ്പുകാരനാകുമ്പോ ആഹാരത്തിന്റെ ടേസ്റ്റ് നോക്കുന്ന സമയത്ത് തൊണ്ടയിലേക്ക് പോകാതെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേയുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.